കോഴിക്കോട് ഭക്ഷണത്തിൻ്റെ പ്രേമികളാണ്. ഭക്ഷണം നോണോ വിജിനോ ഒരു പ്രശ്നമില്ല. പക്ഷേ കോഴിക്കോട് സംബന്ധിച്ചോളം ഈ കരോത്സവം പല ഭാഗത്തും വരുന്ന കുട്ടികളാണ്. മറ്റു അസുഖബാധകളൊന്നും വരാതെ നിൽക്കണമെങ്കിൽ പച്ചക്കറി കൊടുക്കണം. കോഴിക്കോട്ടുകാരൊക്കെ ഏറ്റവും കൂടുതൽ ഭക്ഷണപ്രിയരാണ്. ആ സമയത്ത് കോഴിക്കോട് നോൺ വെജിൻ്റെ ആളുകളാണ് കൂടുതലുണ്ടാവുക, നോൺ വെജ് ആഗ്രഹിക്കുന്നവർ. അപ്പോൾ അതിൽ നോൺ വെജും കൂടി ഉൾപ്പെടുത്താനും എന്താകണോ ഒരു അടുത്ത കലോത്സവത്തിൽ അതും കൂടി ഉൾപ്പെടുത്തണമെന്നാണ് നമ്മൾക്കൊക്കെ അഭിപ്രായം. കോഴിക്കോട്ടങ്ങാടിയുടെ കലവറയാണ് പാളയം മാർക്കറ്റ്. കലോത്സവത്തിന്റെ ഋഷിക്കൂട്ടുകളിൽ പാളയം മാർക്കറ്റും ഇവിടുത്തെ തൊഴിലാളികളും വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ആ വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടറിയാം. മാർക്കറ്റിൽ ഓരോ സമയത്ത് പച്ചക്കറി സമയത്ത് എന്ന് പറയുന്നത് ഓരോ സമയത്ത് ഓരോ വിലയാണ്. മാർക്കറ്റിൽ ഇപ്പോൾ ദേശം ഒരു കുറഞ്ഞ വില ഉള്ളൂ. അതേ എന്ന് പറയുന്നത് ഇതാണ്, എന്താ ഇപ്പോഴത്തെ സാഹചര്യമാണ്. ആ മഴൻ്റെ കാര്യം കൊണ്ട് കുറേ പച്ചക്കറി സാധനങ്ങൾ നഷ്ടപ്പെട്ടു വയ്ക്കുന്നു. അതിഞ്ഞ് വീണ്ടും വില കീപ്പോട്ടേക്ക് തന്നെ വരാൻ സാധ്യതയുണ്ട്. ചുരുങ്ങിയ ദിവസം ഒരു 10-15 വണ്ടി ഡെയിലി പോകേണ്ടി വരുന്നു സാധനം എല്ലാ ഐറ്റങ്ങളും പോകുന്നു കലോത്സവത്തിന്. അത് അവർക്കുള്ള എല്ലാ സാധനങ്ങളും അയക്കണ ചെയ്യേണ്ട ദിനങ്ങൾ ഒരു 100 ആക്കുള്ളിയൊക്കെ ഡെയിലി ഒരു ഒന്നരാടം പോകുന്നുണ്ട്. അപ്പോൾ അതാണ് 50 മധുരക്കേങ്ങ പോണേ. അത് ഓരോ ദിവസവും ഓരോ സാധനങ്ങൾ അയച്ചു കൊടുക്കുന്നു. കലോത്സവത്തിലേക്ക് അത്യാവശ്യപ്പെട്ട എല്ലാവിധ പച്ചക്കറികളും കൊടുക്കുന്നത് നമ്മൾ ഈ മാർക്കറ്റിൽ നിന്നാണ്. അതോടൊപ്പം തന്നെ കലോത്സവം നമ്മൾ എപ്പോഴും പോയാലും നമുക്കറിയാം കലോത്സവ വേദിയിൽ അധികം വെജ് മാത്രമാണ് കിട്ടുക. അത് നോൺ വെജും കൂടി അന്നേരം എന്തെങ്കിലും ഉണ്ടാക്കണം ഉൾപ്പെടുത്തണം. പ്രത്യേകിച്ച് കോഴിക്കോട്ടുകാരൊക്കെ ഏറ്റവും കൂടുതൽ ഭക്ഷണപ്രിയരാണ്. ആ സമയത്ത് കോഴിക്കോട് നോൺ വെജിൻ്റെ ആളുകളാണ് കൂടുതലുണ്ടാവുക, നോൺ വെജ് ആഗ്രഹിക്കുന്നവർ. അപ്പോൾ അതിൽ നോൺ വെജും കൂടി ഉൾപ്പെടുത്താനും എന്താകണോ ഒരു അടുത്ത കലോത്സവത്തിൽ അതും കൂടി ഉൾപ്പെടുത്തണമെന്നാണ് നമ്മൾക്കൊക്കെ അഭിപ്രായം. ഒരു ഇവിടെ 3 മാർക്കറ്റ് തുടങ്ങും, കാലത്ത് 3 തുടങ്ങും. 3 മുതൽ ഒരു 10 വരെ തിരക്കുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ സാധാരണമായി തന്നെ ഹോൾസെയിൽ കച്ചവടത്തിൻ്റെ ടൈം കഴിഞ്ഞ് 10 കഴിഞ്ഞാൽ പിന്നെ റീറ്റെയിലായിട്ടുള്ള കച്ചവടം. അത് കുഴപ്പമില്ലാത്തതാണ്. ഓരോരുത്തർ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ താല്പര്യങ്ങളാണല്ലോ. അതിന് നമ്മൾ കടക വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നതിന് തെറ്റാണ്, ചിന്തിക്കുന്ന പോലും തെറ്റാണ്. ഓരോരുത്തർ താല്പര്യമുള്ള ഭക്ഷണം കഴിക്കുക, വെജ് വേണ്ട ഒരു വെജ് കഴിക്കാനോ വെജ് വേണ്ട ഒരു വെജ് കഴിക്കുക, അതിലൊരു ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല. നല്ല പരിപാടി, ഭക്ഷണം കാര്യം നടക്കുന്ന പഴമോൻ നമ്പൂരിയിൽ നടക്കുന്ന ഭക്ഷണത്തിന് നല്ല അഭിപ്രായം, കുറേ കമൻറ്റുകളൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അറിയാം കലോത്സവത്തിൽ പച്ചക്കറി മതി എന്നുള്ളതാണ് അഭിപ്രായം. കാരണം കോഴിക്കോട് ഭക്ഷണത്തിൻ്റെ പ്രേമികളാണ്. ഭക്ഷണം നോണോ വിജിനോ ഒരു പ്രശ്നമില്ല. പക്ഷേ കോഴിക്കോട് സംബന്ധിച്ചോളം ഈ കലോത്സവം പല ഭാഗത്തും വരുന്ന കുട്ടികളാണ്. മറ്റു അസുഖബാധകളൊന്നും വരാതെ നിൽക്കണമെങ്കിൽ പച്ചക്കറി കൊടുക്കണം എന്നാണ് ഒരു വെജിറ്റബിൾ വെക്കുന്ന ഒരു വ്യക്തി എന്നെ കൂടി ഞാൻ പറഞ്ഞത്. കോഴിക്കോട്ടെ ചരിത്രവുമായി പാളയത്തിന് ഏറെ ബന്ധമാണുള്ളത്. കോഴിക്കോട്ടെ കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റത്തിലും പാളയം അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് അനുഭാവികളുടെ ആദ്യ യോഗം നടന്നത് പാളയത്തെ ഒരു പച്ചക്കറി കടയുടെ മുകളിലാണെന്നത് ഏറെ കൗതുകമുണർത്തുന്ന ഒരു കാര്യമാണ്. ഏതായാലും പാളയത്തെ പച്ചക്കറി കഥകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല, അതിങ്ങനെ തകൃതിയായി തുടർന്നുകൊണ്ടേയിരിക്കും.